നമസ്കാരം. ആർഎസ്എസിനെയും എസ്ടിപിയെയും പോലുള്ള മതതീവ്രവാദ സംഘടനകളെ തള്ളിപ്പറയാൻ ബാധ്യതയുള്ള കോൺഗ്രസ് എരിതീയിൽ എണ്ണ ഒഴിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന വിമർശനവുമായി സിപിഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മാത്രമാണ് ഈ വർഗീയ നീക്കങ്ങളെ ശക്തിയുക്തം എതിർക്കുന്നത്. ഇത്തരം ശക്തികളെ ഒറ്റപ്പെടുത്താനും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റി നിർത്താനും നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ സമാധാനം ഉണ്ടാകൂവെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. അനാവൂർ നാഗപ്പന്റെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ. കേരളത്തെ ഒരു വിജ്ഞാന സമ്പദ് ഘടനയുള്ള സംസ്ഥാനമായും വിജ്ഞാന സമൂഹമായും മാറ്റുമെന്ന് 2021 തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ LDF വാഗ്ദാനം ചെയ്തപ്പോൾ അവിശ്വസനീയതയോടെ നോക്കിക്കണ്ട ചിലരുണ്ട്. ഒന്നാം പിണറായി സർക്കാർ നടപ്പിലാക്കിയ വികസനക്ഷേമ പ്രവർത്തനങ്ങളെ ഇന്ന് സൂക്ഷ്മ പരിശോധന നടത്തിയാൽ ഈ വാഗ്ദാനം 2021 ഉരുത്തിരിഞ്ഞതല്ല എന്ന് കാണാൻ സാധിക്കും. CPIM സംസ്ഥാന സമ്മേളനം അംഗീകരിച്ച നവകേരള വികസന രേഖ അടുത്ത 25 വർഷം കൊണ്ട് നമ്മുടെ നാട് എങ്ങനെയായി തീരണമെന്നും അതിന് എന്തൊക്കെ ചെയ്യണമെന്നും അടിവരയിട്ട് പറയുന്ന ഒന്നാണ്. അതായത് സിപിഐഎമ്മിനും LDFനും കേരളത്തിൻ്റെ വികസന കാര്യങ്ങളിൽ ദീർഘവീക്ഷണത്തോടെയുള്ള നിലപാടുകളും പരിപാടികളും ഉണ്ട്. ഇത് ഇന്നിപ്പോൾ സിൽവർ ലൈൻ പദ്ധതി ഉൾപ്പെടെ ഈ ദിശയിലേക്കുള്ള ചുവടുവയ്പ്പുകളാണ് എന്ന് കാണണം. ഭാവി തലമുറയെയും അവരുടെ ആവശ്യങ്ങളെയും കണ്ടുകൊണ്ടാണ് പദ്ധതികൾ വിഭാവനം ചെയ്യേണ്ടത്. ലോകോത്തര നിലവാരമുള്ള അധ്വാനശേഷി ലഭ്യമായ ഭൂപ്രദേശമായി നമ്മുടെ നാട് മാറണം. അതായത് ലോകരാജ്യങ്ങളിൽ നമ്മുടെ നാടിൻ്റെ പ്രൊഫഷണലുകൾക്കും തൊഴിലാളികൾക്കും ഡിമാൻഡ് ഉണ്ടാകണം. അതിന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാലോചിതമായ പരിഷ്കാരങ്ങളും വികസനങ്ങളും ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ടാകണം. അങ്ങനെ ഉയർന്ന ജീവിത സാഹചര്യങ്ങളും വരുമാനവും നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കണം. ഇതാണ് കാഴ്ചപ്പാട്. ഇതൊക്കെ സാധ്യമാകണമെങ്കിൽ അടിസ്ഥാന സൗകര്യ വികസനം നടക്കണം. അത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ നടപ്പാക്കി തുടങ്ങുകയും ആരോഗ്യ വിദ്യാഭ്യാസ ഗതാഗത മേഖലകളിൽ വലിയ മുന്നേറ്റം നടക്കുകയും ചെയ്തിട്ടുണ്ട്. അത് തുടരുകയുമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ പ്രധാനമായ ഒന്നാണ് സാമൂഹ്യ അന്തരീക്ഷത്തിലെ സമാധാനം. മതത്തിൻ്റെ പേരിൽ പരസ്പരം പോരടിക്കുന്ന ഒരു സമൂഹത്തിന് മേൽപ്പറഞ്ഞ നേട്ടങ്ങൾ സ്വപ്നം പോലും കാണാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം നമ്മുടെ രാജ്യത്ത് തന്നെ കാണാവുന്നതാണ്. കേരളത്തിലും അത്തരം സംഘർഷങ്ങൾക്ക് ഒരുക്കം കൂട്ടുകയാണ് RSSഉം SDPIയും പോലുള്ള മതതീവ്രവാദ സംഘടനകൾ. ഇത്തരം നീക്കങ്ങളെ തള്ളിപ്പറയാൻ ബാധ്യതയുള്ള കോൺഗ്രസ് എരിതീയിൽ എണ്ണ ഒഴിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മാത്രമാണ് ഈ വർഗീയ നീക്കങ്ങളെ ശക്തിയുക്തം എതിർക്കുന്നത്. ഇത്തരം ശക്തികളെ ഒറ്റപ്പെടുത്താനും സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റി നിർത്താനും നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ സമാധാനം ഉണ്ടാകൂ. അങ്ങനെ സമാധാനമുള്ള നാട്ടിലെ വികസനം നടക്കൂ. വികസനം നടക്കുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ജീവിത സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ നമുക്ക് കഴിയൂ. അതായത് വർഗീയതയ്ക്കെതിരായ നമ്മുടെ നാടിൻ്റെ നിലപാട് നമ്മുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടിയാണെന്ന ബോധ്യം നമുക്കുണ്ടാകണം. കേരളം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന കേരള മോഡൽ സാധ്യമായത് അങ്ങനെയൊക്കെയാണ്. അത് കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിനായി നമുക്ക് ഒരുമിച്ച് അണിനിരക്കാം എന്നുമാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. Like and subscribe to Channel Kerala. Channel Kerala. A channel.